നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ലീക്കേജ് കാരണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ഇതാ ശാശ്വതമായ പരിഹാരം. മഴയിൽ നിന്നും വെയിലിൽ നിന്നും ദീർഘകാലം സംരക്ഷണം നൽകുന്ന വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം കാലിക്കറ്റ് വാട്ടർ പ്രൂഫിംഗ് LLP ലൈസൻസ്ഡ് കമ്പനി, വണ്ടൂർ റോഡ്, കാളികാവ്, താഴെ പുറ്റുമണ്ണ. ട്രൈബൽ ജനമൈത്രി പദ്ധതിയുടെ ഭാഗമായി പോത്തുകൽ പോലീസ് സ്റ്റേഷന് കീഴിൽ നടപ്പിലാക്കിയ ആരണ്യകരണം പദ്ധതിയുടെ സമാപനം മുണ്ടേരിയിൽ നടന്നു. ചാലിയാർ പുഴയ്ക്ക് അക്കരെ ഇരുട്ടുകുത്തി ആദിവാസി കോളനിയിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി S. സുജിത്ദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെയും മുതിർന്നവരുടെയും ഉന്നമനത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടിയും അവരിൽ നിയമങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവരുടെ പരാതികൾ കേൾക്കുന്നതിനും ആവിഷ്കരിച്ച പദ്ധതിക്ക് മികച്ച പിന്തുണയാണ് ഊരുകളിൽ നിന്ന് ലഭിച്ചതെന്ന് പോലീസ് മേധാവി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ ജനമൈത്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള തന്നെ ട്രൈബൽ ജനമൈത്രി പ്രോഗ്രാമാണിത്. അപ്പോൾ LW അക്കഡ് ഏരിയാസിലാണ് കൂടുതൽ നമ്മളത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പോത്തുകൽ പോലീസ് സ്റ്റേഷൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പുതിയ സ്ഥലം. നമ്മൾ ഈ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരെ കൂടുതൽ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ അവർക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളിലും പറയാറുണ്ട്. പോലീസിനാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ബന്ധപ്പെടുന്ന വിഷയങ്ങളാണെങ്കിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള കോർഡിനേഷനോട് ചേർന്നിട്ട് ആ കാര്യങ്ങൾ അവർക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ പ്രോഗ്രാമാണ് ഈ വർഷത്തിൽ ഇവിടെ നടന്നത്. നമ്മളിവിടെ മെഡിക്കൽ ക്യാമ്പ് അവർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ആധാർ കാർഡ് എടുത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പലർക്കും ലൈസൻസ് ഉണ്ടാവില്ല. കുട്ടികളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ പ്രായപൂർത്തിയായവർക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരിച്ചിട്ടുണ്ട്, മിംസ് ഹോസ്പിറ്റൽ സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ സഹായത്തോടു കൂടി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് കഴിഞ്ഞ വർഷങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് തുടർന്നു വരുന്നതാണ്. അത് ഈ വർഷത്തെ പ്രോഗ്രാമാണ് ഇന്ന് നടന്നത്. അതോടൊപ്പം തന്നെ വരുന്ന വർഷങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചിട്ടുള്ള ഈ ട്രൈബൽ ജനമൈത്രി പ്രോഗ്രാം വരും വർഷങ്ങളിലും സഹകരണം കണ്ടില്ലേ, അവരെപ്പോഴും നമ്മളോട് വളരെയധികം സഹകരിക്കുന്നതാണ്. നമ്മൾ അങ്ങോട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാമുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും ഡിഗ്രി ആണെങ്കിലും PSC കോച്ചിങ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഈ പ്രോഗ്രാമിലുള്ള ഒരു വിജയമാണ്. അത് നമ്മൾ വരുന്ന വർഷങ്ങളിൽ അത് പൂർണ്ണമായും നമ്മളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി രീതിയിൽ എല്ലാ മേഖലകളിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനും അവരെ കൂടുതലും നമ്മുടെ ഭാഗമാക്കാനായിട്ടുള്ള ദേശീയ അവാർഡ് നേടിയ പിന്നണി ഗായിക നഞ്ചിയമ്മ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനങ്ങൾ ഏറ്റെടുത്ത പ്രസിദ്ധമായ അവരുടെ മൂന്ന് ഗാനങ്ങളും നഞ്ചിയമ്മ വേദിയിൽ ആലപിച്ചപ്പോൾ സദസ് ഹർഷാരവങ്ങളോടെ സ്വീകരിച്ചു. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പോത്തുകൽ പോലീസ് ഇൻസ്പെക്ടർ CS ഷാരോൺ, വാണിയംപുഴ വനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജികുമാർ, നിലമ്പൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ മനുരാജ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ P മോഹനദാസൻ, KVVES പോത്തുകൽ യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ മാഞ്ചേരി എന്നിവർ സംസാരിച്ചു. പാടാനറിയുന്നവർ പാട്ടുപാടിയും നൃത്തം വയ്ക്കാനറിയുന്നവർ നൃത്തം വെച്ചും സദസ്സിനെ കയ്യിലെടുത്തു. ഈ സമയം കോളനിയിൽ ഒരുക്കിയ ആയുർവേദ, അലോപ്പതി മെഡിക്കൽ ക്യാമ്പുകളിലും അവർ പങ്കെടുത്തു. ആധാർ രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനും PSC ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താനും സൌകര്യമൊരുക്കിയ ക്യാമ്പിൽ കാട്ടുവിഭവങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച ഫുട്ബോൾ ജേതാക്കളായവർക്കുള്ള ട്രോഫികളും വിവിധ വകുപ്പുകളിൽ ജോലി നേടിയവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഊരുവാസികൾക്കൊപ്പം ഉച്ചയൂണുകൂടി നടത്തിയാണ് പരിപാടി സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, എടക്കര. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.